തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം ഏവരും പ്രഭാതത്തിൽ തന്നെ ദൈവവചനം വായിച്ചു കൊണ്ടാണല്ലോ ഒരു ദിവസം തുടങ്ങുന്നത്. നമുക്ക് ദൈവവചനം അതിൻ്റെ പൂർണ്ണതയിൽ ലഭിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ നാം ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തപ്പെട്ടതും ദൈവവചന കേൾവിയിലൂടെയാണല്ലോ. അപ്പോൾ ഒരു വ്യക്തിയുടെ ചിന്തയെ മാത്രമല്ല ആ വ്യക്തിയെ തന്നെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം അത്രയും ശക്തിയുള്ളതാണ് ദൈവവചനം. ഇന്നത്തെ ചിന്തയ്ക്കായി എനിക്ക് ലഭിച്ച വാക്യം ദൈവവചനത്തെക്കുറിച്ചാണ്. അത് ഞാൻ പ്രിയ സഹോദരിമാരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ചിന്ത നമുക്ക് ഏവർക്കും അനുഗ്രഹമായിരിക്കും എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. എബ്രായ ലേഖനം 4:12 വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാളും ഊർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിബജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നാം വായിക്കുന്നത് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ക്വിക്ക് ആൻഡ് പവർഫുൾ എന്നാണ്. അതെ, ദൈവവചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, അതുകൊണ്ട് തന്നെ വളരെ വേഗതയുള്ളതുമാണ്. ദൈവം തൻ്റെ വായിലെ വചനത്താലാണല്ലോ സകലത്തെയും സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ സകലവും ഉണ്ടായി വന്നു. വെളിച്ചവും ആകാശവും ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുമുള്ള സസ്യങ്ങളും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും അങ്ങനെ എല്ലാം തന്നെ തൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുവല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1:14 നാം വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവ് നസ്രയത്തിൽ ഒരു ശബത്തിൽ പള്ളിയിൽ ചെന്ന് വായിച്ച ഭാഗമാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവീഴ്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 നാം ഈ വാക്യം വായിക്കുന്നത്. ഇത് എന്നിട്ട് യേശു കർത്താവ് കേട്ടവരോട് ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് യേശു കർത്താവ്, അതായത് ജീവനുള്ള വചനം, നമ്മുടെ മധ്യത്തിൽ ജഡത്തിൽ ഇല്ല. എങ്കിലും ദൈവവചനം പരിശുദ്ധാത്മാവും നമ്മോട് കൂടെ ഉണ്ട്. നമ്മെ നേർവഴി കാണിപ്പാനും നമുക്ക് ആലോചന പറഞ്ഞ് തരുവാനുമായിട്ട് ഈ ദൈവവചനം ഇന്നും അനേക ഹൃദയങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്നു, ബദ്ധന്മാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതും മാത്രമല്ല ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 6:17 ദൈവവചനത്തെക്കുറിച്ച് ആത്മാവിൻ്റെ വാളെന്ന് പറഞ്ഞിരിക്കുന്നത്. വാൾ ഒരു ശക്തമായ ആയുധമാണല്ലോ. ശത്രുവിനോട് പൊരുതുവാനായി നാം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ വാളിനോട് ഉപമിച്ചിരിക്കുന്നു. ഒരു ആപ്പിളിനെ ഒരൊറ്റ വെട്ടുകൊണ്ട് വാൾ ഉപയോഗിച്ച് രണ്ട് ഭാഗമാക്കുവാൻ കഴിയുന്നത് പോലെ തന്നെ ദൈവവചനത്തിന് മനുഷ്യൻ്റെ ആത്മാവിനെയും പ്രാണനെയും വേർപെടുത്തുവാൻ കഴിയും. മറ്റൊരു ശക്തിക്കും സന്ധിമജ്ജകളെ വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുവാനോ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുവാനോ കഴിയുകയില്ല. ദൈവവചനത്തിന് ഹൃദയത്തിൻ്റെ അറകളിലേക്ക് തുളച്ചു ചെന്ന് അതിൻ്റെ നിരൂപണങ്ങളും ചിന്തകളും വളരെ വ്യക്തമായി വെളിപ്പെടുത്തുവാൻ കഴിയും. അത് നമ്മെ വിവേചിച്ചറിഞ്ഞ് നമ്മുടെ മുഖം നാം കണ്ണാടിയിൽ കാണുന്നത് പോലെ നമ്മുടെ തനി നിറം, അതായത് നമ്മുടെ സ്വഭാവത്തെ നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരുവാൻ കഴിവുള്ളതാണ്. പലപ്പോഴും നമ്മുടെ സ്വന്തം തെറ്റുകൾ, കുറവുകൾ, ബലഹീനതകൾ നമുക്ക് തന്നെ അറിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നാം എപ്പോഴും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നാം രക്ഷയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്
നമ്മുടെ ജഡീകമായ സ്വഭാവത്തിലിരിക്കുമ്പോഴത്തെ അവസ്ഥയിൽ ദൈവവചനം നമ്മെ നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാക്കിയ അതുകൊണ്ടാണല്ലോ നാം അത് മനസ്സിലാക്കി ദൈവം മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുവാൻ നമുക്ക് ദൈവവചനം മാർഗദർശിയാണ്. അതിനായി ദൈവത്തിന് സ്തോത്രം. ഒരു കഠിന ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവവചനം വായിച്ചിട്ടും ഒരു മാറ്റവും വരാതിരിക്കുകയുള്ളൂ. അല്ലാതെ ഏതൊരു ഹൃദയത്തെയും പിടിച്ചു കുലുക്കുവാൻ കഴിവുള്ള ഏറ്റവും ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഈ തിരുവചനം കേട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്ധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കാം. ഒരു പക്ഷേ കേട്ടിട്ട് നമ്മൾ ചെവി കൊടുക്കാതെ ഇരുന്നെങ്കിൽ, മനസ്സിലാക്കാതെ ഇരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായേനെ? എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഓരോരുത്തർക്കും കേട്ട് വിശ്വസിക്കുവാനും പാലിക്കുവാനും ദൈവം കൃപ തന്നു. അന്ത്യം വരെയും ആ കൃപ നമ്മോട് കൂടെ ഇരിക്കും. നാം ദൈവവചനത്തെ ബഹുമാനിക്കുകയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വഴികാട്ടിയായി ഉപയോഗിക്കുകയും വേണം. ദൈവം യോശുവയോട് പറഞ്ഞ ഒരു വാക്യം വായിക്കാം. യോശുവ 1:8 പറഞ്ഞ പ്രകാരം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിരാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.